അപ്പോൾ മച്ചാൻ നമ്മൾ പറഞ്ഞു വരി ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 അടി സ്ക്വയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് 20x20 എന്ന് പറയുന്ന ഡൈമെൻഷൻ. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ അടിച്ചു വെച്ച ഫ്രെയിമേക്ക് നമ്മൾ ഒരു തുണി ഇടാൻ പോവാണ്. തുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലക്സ് ഒക്കെ അടിക്കുന്ന തുണിയാണ്. അപ്പോൾ നമ്മൾ സാധനം എടുത്ത് മുകളിൽ കയറ്റണം. ഒന്ന് ആട്ടിക്കൂടെ അപ്പോൾ ഒടിയുള്ളതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മളുടെ പ്ലാറ്റ്ഫോം ഷീറ്റ് നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമ്മളത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകേണ്ട. നമ്മുടെ ഫ്ലക്സൊക്കെ കൂട്ടിങ്ങനെ ഫ്ലക്സ് ക്യൂക്ക് വെച്ചാണ്ട് നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ച് പശി എടുത്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് വലിച്ചങ്ങോട്ട് ഒട്ടിക്കുക. നമ്മുടെ തുണി നമ്മൾ വെള്ളമായിട്ട് എടുത്തുകൊണ്ട് സൂര്യൻ്റെ വെട്ടടിച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഷടപടെ നമ്മൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞുട്ടാ. അങ്ങനെ വെച്ചാൽ നമ്മളുടെ സ്ക്രൂ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിന് മൊത്തം ഇനി 300 സെൽഫ് സ്ക്രൂ നമുക്ക് അടിച്ചു കൊടുക്കണം. അതായത് ഇത് ഈ കാണുന്ന സാധനമാണ്. നമ്മൾ ചെറിയൊരു വാഷറൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാണ്. നമ്മൾ സ്ക്രൂ ചെയ്ത് വയ്യാണ്ടായിട്ട് ഇത് മൊത്തം നമ്മൾ ചുറ്റി സ്ക്രൂ അടിച്ച് തീർക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ സ്ക്രൂ ഒക്കെ നമ്മൾ അടിച്ച് കയറ്റി നമ്മൾ ബോർഡുമ്പോൾ 300 സ്ക്രൂ നമ്മൾ കയറ്റിയിട്ടുണ്ട്. സമയം ദേ രാത്രിയായി, വീടുകളിലൊക്കെ ലൈറ്റൊക്കെ കത്തിച്ചു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പണി നിർത്താനായിട്ടുള്ള നേരമായിട്ടുണ്ട്. ഇന്ന് ബോർഡ് സെറ്റാക്കി, സ്ക്രൂ ഒക്കെ സെറ്റാക്കി, ഷീറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. ഇത്ര പണികളാണ് തീർന്നിരിക്കുന്നത്. ബാക്കി പണികളായിട്ട് നാളെ നൂലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. മച്ചാമാരെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നേക്കാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ബോർഡ് അടിച്ച് സ്ക്രൂ ഒക്കെ ചെയ്തു, നമ്പറൊക്കെ ഇട്ട് പോയി. 100 നമ്പറുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നൂല് വെച്ചിട്ട് ഇനി നമ്മളുടെ പണികൾ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നൂലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നൂലാണ്. ഏകദേശം ഇത്രയും കട്ടി വരുന്ന കണ്ട നല്ല അടിപൊളി ബ്ലാക്ക് കളർ നൂലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 50 റോളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊന്നും പോരാണ്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൽ തുടങ്ങിയിടാൻ പോവാണ്. ബാക്കി നമുക്ക് വഴി വെച്ച് കാണാം. അപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മുടെ പണീനെ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് നമ്മുടെ വർക്ക് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. ദൈവത്തിനോടൊരു പ്രാർത്ഥന വെച്ച് നമ്മൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ കെട്ടി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കെട്ടിയെടുത്ത ഓരോ നൂലുകളും നമ്മളത് ഓരോ സ്ക്രൂവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചടപടാന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല ലെങ്തി ആവും. കാരണം ദിവസങ്ങളോളം എടുത്ത് ചെയ്തൊരു വർക്കാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു സമയം കൊണ്ട് കാണുന്നത് കേട്ടാ. അങ്ങനെ മച്ചാമാരെ, നമ്മുടെ നൂലുകൾ പടപടാന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇപ്പോൾ 88 ഇവിടെ പോയി, 88 കണ്ട. നമ്മളിങ്ങനെ ഓരോ ലൈൻ നോക്കി നോക്കി ചുറ്റണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓരോ ലൈനുകളായിട്ട് നമ്മൾ ചുറ്റി ചുറ്റി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നൂല് കെട്ടിപിടിക്കാതെ നോക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആണിയിലാണോ നമ്മൾ കൊളുത്തുന്നത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ, വെയിലൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, കാലിൻ്റെയൊക്കെ പപ്പടം കാണും, അങ്ങനത്തെ അവസ്ഥയാവും. അങ്ങനെ വെച്ചാൽ ചുറ്റി ചുറ്റിനെ നല്ല നട്ടുച്ചയായിട്ടുണ്ട്. നമ്മളുടെ ത്രെഡ് ആർട്ട് എവിടെയും എത്തിയിട്ടില്ല. അത് കുറേ നേരം കൊടുക്കുക. നമ്മൾ ഇട്ടേക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ത്രെഡ് പടപടാന്ന് റെഡിയാക്കി പോവാണ്. ആദ്യമൊക്കെ നമ്മുടെ നൂല് ചുറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും സമയം പോകും തോറും വെയിലിൻ്റെ കാഠിന്യം കൂടി വന്നു. നമുക്ക് ആകെ എന്താ പറയുക, തല ചുറ്റുന്ന പോലെയോ അതുപോലെ തന്നെ കാലൊക്കെ കഴച്ച് പെട്ടെന്ന് എന്താ പറയുക കിളി പാറിയ അവസ്ഥയായി പോയിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ മച്ചാമാരെ, ഇത് നോക്കി നമ്മളുടെ ത്രെഡ് ആർട്ട് ചെയ്ത് ഇപ്പോൾ കാലത്ത് 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയുടെ അടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇനിയുണ്ട് ഇഷ്ടംപോലെ.
അങ്ങനെ മച്ചാന്മാരെ നമ്മളുടെ വർക്ക് ഡേ ഇപ്പോ ചെയ്ത് ചെയ്ത് രാത്രി ആയിട്ടാ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. 181 265 കൂലി. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ വർക്കിന്റെ ഇടയിൽ മഴ വന്നേരം നമ്മളിത് മൂടിയിട്ടേക്കാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞോട്ടാ. രാത്രി 12 മണി കാലത്ത് 6 മണിക്ക് തുടങ്ങിയതാണ്. അപ്പൊ ഇനി എന്തായാലും ഇന്നത്തെ പണി നമ്മളിവിടെ നിർത്താണ്. ഇനി നാളെ വരാം. ബൈ. അങ്ങനെ മച്ചാന്മാരെ നമ്മളുടെ ഓരോ നൂല് ചുറ്റിത്തിരുന്നോടും നമ്മുടെ പടത്തിൻ്റെ ആ ഒരു ചെറുതായിട്ട് രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. സംഭവം ചുറ്റി ചുറ്റി എന്താ പറയുക, ഉപ്പാട് ഇളകിയ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഓരോന്നോരോന്നായിട്ട് ഇനിയും ചുറ്റി ചുറ്റി തീർക്കാനുണ്ട്. കുറേ ഉണ്ട്, ഒരു കാഭാഗം വർക്ക് ചെയ്യപ്പോഴും ആയിട്ടുള്ളൂ കേട്ടോ. 277. അങ്ങനെ നമ്മുടെ നൂലുകളൊക്കെ വലിച്ച് ചുറ്റി നമ്മളിതേ ഓരോ വരകളായി വരകളായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ചിത്രം പതിയെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. നേരം പിന്നെയും ഇരുട്ടി. അങ്ങനെ നമ്മുടെ പണികൾ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുറ്റി ചുറ്റി ഇന്നും രാത്രിയായി. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി. നമ്മളുടെ ഈ ഒരു വർക്ക് തുടങ്ങിയതിൽ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം നമ്മളുടെ ഈ ഒരു പറമ്പിലാണ്. അതിനിടയിലാണ് ഒരു സുന്ദരിക്കുട്ടിയുടെ പിറന്നാൾ ഉണ്ടായിരുന്നു. നമ്മൾ പകല് നൂല് ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നമുക്ക് ചുറ്റാനായിട്ട് ഇത്രയും കൂടി എളുപ്പം തോന്നിയത് രാത്രിയാണ്. കാരണം വെയിലിന്റെ കാടിന്റെ തീരെ കുറഞ്ഞൊരു സമയം നമുക്ക് രാത്രി മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മച്ചാന്മാരെ നമ്മള് 2 ദിവസം പണി തുടങ്ങി. പണി അവസാനിച്ചപ്പോ 3 ദിവസമായി. അതായത് ഇപ്പോ വെളുപ്പിന് 2:30 ഇപ്പോഴത്തെ സമയം. എല്ലാവരും ഇറങ്ങി. വേറൊരു സൗണ്ടും ഇല്ല. നമ്മളും നമ്മുടെ ജനറേറ്ററിന്റെ സൗണ്ടും മാത്രം. ഇപ്പൊ ഇന്നത്തെ പണി നിർത്താണ്. അങ്ങനെ നമ്മള് ഡേ 3 പകലിലേക്ക് എത്തിയേക്കേണ്ട. അതായത് നമ്മള് നേരത്തെ ഇന്നലെ വെളുപ്പിന് 2 മണിക്ക് പണി നിർത്തിയതാണ്. അപ്പോ ഇന്ന് നമ്മൾ പിന്നെ പണി തുടങ്ങിയേക്കാണ്. നമ്മുടെ 3 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള പണി മനസ്സിനെ തളർത്തിയില്ലെങ്കിലും ശരീരത്തിനെ നല്ല രീതിക്ക് തളർത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ അവസാനം എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം ഉണ്ടായി. നൂല് ചുറ്റിക്കൊണ്ടിരുന്ന ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ മറഞ്ഞു വീണത്. പെട്ടെന്ന് എന്താ പറയുക, പ്രഷർ ഡൗൺ ആയതോ അങ്ങനെ എന്തോ പ്രോബ്ലം കാരണം നമ്മൾ മറഞ്ഞു വീണു. അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് ഉപ്പിട്ട നാരങ്ങയൊക്കെ തന്നാണ് പൊക്കിയെടുത്ത് റെഡിയാക്കിയത്. ശരിക്കും നമ്മൾ ഈ ഒരു ത്രെഡ് ആർട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയ പിന്നെ എന്താ പറയാ, ഓർത്തിരിക്കാൻ പറ്റിയൊരു ഇൻസിഡന്റ് ആയിരുന്നു അത്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടോ, നമ്മളുടെ ത്രെഡ് ആർട്ടിന് നമ്മൾ എടുത്ത ആ ഒരു ഷീറ്റിന്റെ ബാക്കിൽ ഒരു സുന്ദരി ഉണ്ട്. ഇപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. തളർന്നൊക്കെ വീണെങ്കിലും പിന്നെ നമ്മൾ തന്നെ പണിയെടുക്കാനുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുക്കുക തന്നെ. അങ്ങനെ നമ്മളിതേ പകൽ കഴിഞ്ഞ് അന്നും രാത്രിയായി നൂല് ചുറ്റികൾ തുടങ്ങി. എപ്പോൾ കഴിയും എപ്പോൾ കഴിയുമെന്ന് ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ നൂല് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിയും, കഴിയായിരിക്കും അല്ലേ? എത്രയായിരുന്നു? 212. നൂല് കഴിഞ്ഞ് നെക്സ്റ്റ് നൂൽ ഇല്ല, ഇനി വേണ്ട. കഴിഞ്ഞ 4500. എൻ്റെ പൊന്നു മച്ചാന്മാരെ, അങ്ങനെ ഇതേ നമ്മളുടെ 3 ദിവസത്തെ നൂല് ചുറ്റൽ പണി ഇവിടെ അവസാനിക്കാണല്ലേ. കൊടു മച്ചനെ ഒരു ക്ലാപ്പ്. ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ ദേ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അവസാനത്തെ നമ്മുടെ 112 എന്ന് പറയുന്ന ലൈനിൽ നമ്മൾ ചുറ്റി ദേ നമ്മൾ കെട്ടിട്ട് വെക്കുകയാണ്. നമ്മൾ ജയിച്ചു ദേ. നൂല് ഇവിടെ ഇട്ടാ നമ്മളൊരു കെട്ടിടുന്നത്. അതായത് ആദ്യം ഒരു കെട്ടിട്ടിട്ട് പിന്നെ നമ്മൾ കെട്ടിടുന്നത് ഇവിടെയാണ്. ഓക്കെ, അങ്ങനെ അവസാനത്തെ നൂല് നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അതായത് 4500 ലൈനാണ് നമ്മൾ 3 ദിവസം കൊണ്ട് നിന്ന് കെട്ടി ചുറ്റിയത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ നാളെ കാലത്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് അല്ലേ. ഗുഡ് നൈറ്റ്. അങ്ങനെ മച്ചാന്മാരെ, ഏകദേശം ഒരു 4 ദിവസത്തെ നൂല് ചുറ്റൽ കഴിഞ്ഞ് നമ്മുടെ കിടുക്കാച്ചി സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഞാനും കണ്ടിട്ടില്ല എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം. ഇന്ന് നമ്മളുടെ ഈ ഒരു സാധനം നമ്മൾ പൊക്കുമ്പോഴേ അറിയുള്ളൂ എന്താണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. ഇതൊരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് കൈ കൊണ്ട് പൊക്കി നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നിർത്താനായിട്ടൊരു ജിഞ്ചിഞ്ചാക്കിന് സാധനം നമുക്ക് വേണം. അവരെ വിളിച്ചിട്ട് വരാം നമുക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളുടെ ഐറ്റം പൊക്കാനുള്ള ഡേ കിടുക്കാച്ച സാധനം നമ്മൾ പറഞ്ഞത് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് കെട്ടി ലോഡാക്കി നീർത്തി പൊക്കാവ് ഭാഗത്തിലാക്കിയെടുക്കണം.
അങ്ങനെ മച്ചാമാരെ ഇതേ നമ്മളുടെ ബോർഡ് നമ്മളിതേ ഇവിടേക്ക് കൊളത്താൻ പോവാണ്. കാരണം നമുക്ക് കൈ കൊണ്ട് പോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിതേ ഇത് കൊളത്തിയിട്ട് പോക്കാനുള്ള പരിപാടികൾ നോക്കാണ്. അങ്ങനെ പോഞ്ഞ് മച്ചാമാരെ ഏകദേശം 4 ദിവസത്തെ നമ്മുടെ നൂല് ചുറ്റിൽ കഴിഞ്ഞതേ നമ്മുടെ ഐറ്റം പൊക്കാനായിട്ട് റെഡിയായിക്കാണ്. എന്നാലും ഒരു സന്തോഷമുള്ള ദിവസമല്ലേ. അപ്പൊ ഒരു കിട്ടുകാച്ച ഐറ്റം നമ്മുടെ വേണ്ടേ. നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് ഒന്ന് കൊട്ടാനായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മച്ചാമാരെ മ്യൂസിക്. ആകാശത്ത് കയറ്റി നമ്മുടെ മെസ്സിക്കുട്ടനെ ഒന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചിത്രത്തിനെ പറ്റി ഒന്ന് ഞാൻ വിശദീകരിച്ച് തരാം. ഈ നമ്മൾ നൂല് ചുറ്റാനായിട്ട് ഏകദേശം 3.5-4 ദിവസത്തിൻ്റെ അടുത്താണ് നമ്മൾ എടുത്തത്. പകലും രാത്രിയായിട്ട് നിന്ന് നമ്മൾ ചെയ്തെടുത്ത ഒരു വർക്കാണ് ഈ കാണുന്നത്. അതായത് ഏകദേശം 4000 ലൈനുകൾ ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടുണ്ട്. അതായത് 300 പോയിന്റുകളിലേക്ക് 4500, ഒരു മിസ്റ്റേക്ക് പറ്റി, 4500 ലൈനുകളാണ് വന്നിരിക്കുന്നത്. ഏകദേശം 27,000 മീറ്റർ നൂലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവും പകലില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്നൊക്കെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തീരുന്നത് വരെ നമ്മൾ പ്രവീൺ വച്ചാൽ ആകാശ കാഴ്ചകൾ ഡ്രോണിൽ പകർത്തിയെങ്കിലും ഇത് തീർന്ന് പൊന്തുന്നതുവരെ അതിൻ്റെ ചിത്രം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഇന്ന് നമ്മൾ പൊക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിഗർ എന്താണെന്ന് ഞാൻ കണ്ടത്. പ്രവീൺ വച്ചാൽ നേരത്തെ കണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആകാശ കാഴ്ച കാണുന്നത് നമ്മൾ ചെയ്തിരുന്ന സമയത്ത്, അതായത് നമ്മളുടെ ഈ ഒരു നൂല് കൊണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് ആകാശത്തു നിന്നും നമ്മൾ പകർത്തിയ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഈ ഒരു ത്രെഡ് ആർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ മെസ്സിനെ തിരഞ്ഞെടുത്ത് ഈ ഒരു ത്രെഡ് ആർട്ട് ചെയ്തത്. യാതൊരുവിധ റെക്കോർഡുകൾ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മെസ്സിയോടുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ത്രെഡ് ആർട്ട് ചെയ്തത്. ഇപ്പോൾ നിലവിലുള്ള ഗിന്നസ് റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ, അതായത് ഏറ്റവും ലാർജസ്റ്റ്
ത്രെഡ് ആർട്ട് എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് 10 നീളം വരുന്ന ഒരു മദർ തെരേസയുടെ ത്രെഡ് ആർട്ടിനാണ്. അതായത് നമ്മളുടെ ഈ ഒരു പടം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വലിപ്പത്തിലാണ് ആ ഒരു പടം വരുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നുള്ളൂ നമ്മുടെ പടത്തിന് അതിൻ്റെ ഒരു ഇരട്ടി സംതിങ് അതായത് വർക്ക് വെച്ച് നോക്കുമ്പോൾ 4 വർക്ക് കൂടുതലാണ് നമ്മളുടെ ഇതിന് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ആ ഒരു ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം അഭിമാനമായ തൃശ്ശൂർക്കാരനായ ഒരു നമ്മുടെ വിൻസെൻ്റ് ചേട്ടനാണ് അത് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എംഫോടെക്കിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും നേരാണ്. നമ്മുടെ ഈ ഒരു ത്രെഡ് ആർട്ട് ചെയ്ത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാളവള്ളിപ്പുറത്ത്. ഞാൻ എന്തായാലും മാളവള്ളിപ്പുറമാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും അടിയിൽ പിൻ ചെയ്തേക്കാം കമൻറ്റ് ബോക്സിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും. അപ്പോൾ നേരിട്ട് വന്ന് കാണുന്ന ആഗ്രഹം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കിട്ടും. പിന്നെ ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട്, നമ്മൾ മെസ്സിയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തെങ്കിലും ഈ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മെസ്സി കാണാൻ പറ്റുന്ന രീതിയിൽ ആർക്കെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഈ ഒരു വർക്കിനെ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിട്ടുണ്ട്. നമ്മുടെ മെസ്സിയുടെ ചിത്രം നമ്മളെ ഉയർത്താനായിട്ട് സഹായിച്ചത് നമ്മുടെ നെല്ലിശ്ശേരി ക്രെയിൻ സർവീസ് ആണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടനും ചേട്ടൻ്റെ അപ്പച്ചനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മരമുതലാളി ഇവിടെ ഉണ്ട്. ഓക്കെ മച്ചാമാരെ, അപ്പം ഇനി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ മച്ചാമാരെ നമ്മളതേ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ അതായത് ഈ സ്ഥലത്തെ അയൽവാസികളും അതുപോലെ തന്നെ നമ്മളീ ഒരു വർക്ക് കാണാനായിട്ട് വന്ന ചേട്ടന്മാരോട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ വർക്ക്? അപ്പൊ മച്ചാമാര് നമ്മളുടെ ത്രെഡ് ആർട്ട് നമ്മള് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിരുന്ന എല്ലാ മച്ചാമാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അവസാനമായിട്ട് ഒന്നുകൂടി നമ്മളുടെ ഈ ഒരു ചിത്രം ഞാൻ കാട്ടിത്തരാം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ത്രെഡ് ആർട്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. എല്ലാവരോടും ഒരു ഔട്ട്രോ പറഞ്ഞാലോ. അപ്പോ നല്ലൊരു നീണ്ട വീഡിയോ ആയിരുന്നു. എല്ലാവരും കണ്ടു നിന്നവർക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മളുടെ എന്താ പറയുക നമ്മളുടെ കൂടെ നിന്നായിരുന്നു, അതായത് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമ്മളുടെ കൂടെ സഹായിച്ച നമ്മളുടെ കിരൺ മച്ചാൻ, അജു മച്ചാൻ, അനന്തു മച്ചാൻ, അതുപോലെ തന്നെ പ്രവീൺ മച്ചാൻ, പിന്നെ സഹായിച്ച എല്ലാവർക്കും, സഹകരിച്ച നാട്ടുവാസികൾ നാട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എംഫോടെക്കിൻ്റെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മച്ചാമാരെ, ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ്. അങ്ങനെ മച്ചാമാരെ നമ്മുടെ കുഞ്ഞൂട്ടിനെ ദേ നമ്മുടെ പടം കണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കാണ്. നമ്മളുടെ ഈ ഒരു മെസ്സിയുടെ ത്രെഡ് ആർട്ട് കുഞ്ഞൂട്ടിനെ എന്തായാലും കാണണം നിർബന്ധം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കാണണമെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. മാളവള്ളിപ്പുറത്താണ് നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു ത്രെഡ് ആർട്ട് വെച്ചിരിക്കുന്നത്. നേരെ കമ്പിമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ലൊക്കേഷൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റിൽ ഇട്ടേക്കാം, വന്ന് കാണണമെന്നുള്ളവർക്ക് വന്ന് കാണാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ മച്ചാമാര് ഇനി ഒഫീഷ്യലി അങ്ങോട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ കുഞ്ഞൂട്ടാ? ഓക്കെ, ബൈ ബൈ, സീ യു.